വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ. ഇത് വളരെ തമാശ, ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, തമാശയാകുമോ എന്നെനിക്കറിയില്ല. ഏഷ്യാനെറ്റിൽ 6, മാതൃഭൂമിയിൽ 8, മനോരമയിൽ 11. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റ് ആരൊക്കെ ജയിക്കുമെന്നുള്ള സർവേ അല്ല ഇത്. ഇത് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിൻ്റെ തലയിലുണ്ടായ മുറിവിലെ സ്റ്റിച്ചിൻ്റെ എണ്ണമാണ്. 3 പ്രധാന മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. ഏഷ്യാനെറ്റിൽ 6 സ്റ്റിച്ച്, മാതൃഭൂമിയിൽ 8, മനോരമയിൽ 11. ഈ ഒരു കാര്യം പോലും വളരെ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത മാധ്യമങ്ങളാണ് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ സർവേ നടത്തി പരിഹാസ്യരായത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ മൂന്ന് സ്ഥാപനങ്ങൾ, ഈ മാധ്യമ സ്ഥാപനങ്ങൾ. കാരണം ഇന്ന് വിഷു അവധി ദിവസമായതുകൊണ്ട് മാധ്യമങ്ങൾ ഈ മാമ പത്രങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ആശ്വാസം ഒരുപക്ഷേ വായനക്കാർക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ 2.5 കോടി ജനങ്ങൾ, 2.54 കോടി വോട്ടർമാരാണ് ഉള്ളത്. ജനസംഖ്യ 3.5 കോടിയോളം വരും, പക്ഷേ വോട്ടർമാർ 2.54 കോടിയാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഇത്തരം സർവേ നടത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ശശി തരൂരിൻ്റെ തലയിൽ തുലാഭാരത്തിൻ്റെ ത്രാസ് വീണിട്ട് ഉണ്ടായ മുറിവിൻ്റെ സ്റ്റിച്ചുകളുടെ എണ്ണം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വളരെ ദുരന്തകരമായൊരു മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മറന്നുകൂടാ. ഈ സർവേയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. 8 ഏപ്രിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഇംഗ്ലീഷ് ഉത്തരവാണ്, അതിൻ്റെ മലയാളം ഞാൻ പറയുകയാണ്. അതായത് 8 ഏപ്രിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് സർവേയെ സംബന്ധിച്ച്, അതായത് 11 ഏപ്രിൽ രാവിലെ 7 മുതൽ 19 മെയ് വൈകുന്നേരം 6:30 വരെ. ഒന്നുകൂടി പറയുന്നു, 11 ഏപ്രിൽ രാവിലെ 7 മുതൽ 19 മെയ് വൈകുന്നേരം 6:30 വരെ പ്രവചനങ്ങൾ പാടില്ല, ഇലക്ഷൻ പ്രവചനങ്ങൾ പാടില്ല, ജ്യോത്സ്യം അതിനെപ്പറ്റി പറയാൻ പാടില്ല. ജ്യോത്സ്യന്മാർ, കൈനോട്ടക്കാർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരൊന്നും ഒരു തരത്തിലുള്ള പ്രവചനവും നടത്താൻ പാടില്ല തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്ന് 11 ഏപ്രിലുള്ള ഉത്തരവാണ്. ഇന്ന് തീയതി എത്ര? അപ്പോൾ 11 ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് 2-ാമത്തെ സർവേ ഫലം പുറത്തുവിട്ടത്. ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരെ ഒരു പരാതി കൊടുത്താൽ കമ്മീഷൻ നടപടി സ്വീകരിക്കേണ്ടി വരും. മാത്രമല്ല, പരാതി കൊടുക്കാതിന് സ്വമേധയാ കമ്മീഷൻ നടപടി എടുക്കേണ്ട വിഷയമാണിത്. അക്കാര്യമാണ് ഇവിടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. സർവേകൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ചില മാധ്യമങ്ങൾ ഒരു അടിസ്ഥാനരഹിതമായ, ഒരു കൃത്യമായ പഠനങ്ങളൊന്നുമില്ലാതെ നടത്തുന്ന സർവേകൾ. ഈ 2 സർവേയിൽ മാതൃഭൂമിയുടെ AC നീൽസൺ, അവർ കഴിഞ്ഞ 4-5 തിരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ സർവേയും തെറ്റിപ്പോയതാണ്. കഴിഞ്ഞ നവംബറിൽ നടന്ന 5 സംസ്ഥാനങ്ങളിലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, മധ്യപ്രദേശ്, രാജസ്ഥാനും ഛത്തീസ്ഗഡൊക്കെ ഉൾപ്പെടെ, ആ സർവേ ഉൾപ്പെടെ നീൽസന്റെ പൊളിഞ്ഞു പോയതാണ്, വിശ്വാസ്യത നഷ്ടപ്പെട്ടു. 2, ഏഷ്യാനെറ്റിൻ്റെ 2-ാമത്തെ സർവേ A2Z. ഇവരാരാ A2Z? ഇതിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ MPയുടെ സുവർണ കന്നഡ ചാനലിൻ്റെ സർവേ നടത്തിയ ടീമാണ് ഇവർ. അടുത്ത കാലത്ത് അവരാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവരാദ്യമായിട്ടാണ് ഇലക്ഷൻ സർവേ നടത്തുന്നത്. ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയാൽ കിട്ടുന്ന വിവരം അതാണ്. ഇവർക്ക് ഇതിനകത്ത് യാതൊരു പരിചയമില്ല. അപ്പം എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ഇങ്ങനെ BJP അനുകൂലമായിട്ട് കുമ്മനം ജയിക്കുമെന്നൊക്കെ പറഞ്ഞൊരു സർവേ നടത്തിയത്? അദ്ദേഹം NDA നേതാവ് കൂടി ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി വായിച്ചാൽ മതി ഈ സർവേയുടെ വിശ്വാസ്യത. ഇതിനെയൊക്കെയാണ് കമ്മീഷൻ്റെ ഉത്തരവ് ലംഘിച്ചിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് കമ്മീഷൻ്റെ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.